हाय फ्रेंड्स, എല്ലാവർക്കും ജാഫർ പിഎസ്സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള ഹിസ്റ്ററിയുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരളത്തിൽ നടന്ന ആദ്യകാല കലാപങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ബ്രിട്ടീഷ് ഓഫീസർ കിൽഡ് ഇൻ ആറ്റിങ്ങൽ റിവോൾട്ട്, ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഓപ്ഷൻ എ ഗിഫോർഡ്, ഓപ്ഷൻ ബി തോമസ് ഹാർവേ ബാബർ, ഓപ്ഷൻ സി ജോൺ നിക്കോൾസൺ, ഓപ്ഷൻ ഡി റിച്ചാർഡ് വെല്ലസ്ലി. അപ്പൊ ആരാണ് ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഗിഫോർഡ്. അപ്പം ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ് ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ട്രീറ്റി സൈൻ ആസ് പെർ ആറ്റിങ്ങൽ റിവോൾട്ട് ബിറ്റ്വീൻ വേണാട് ആൻഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പം ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം വേണാടും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ സൈൻ ചെയ്ത ട്രീറ്റിയുടെ പേര് ഒന്ന്. ഓപ്ഷൻ എ മാന്നാർ ട്രീറ്റി, ഓപ്ഷൻ ബി വേണാട് ട്രീറ്റി, ഓപ്ഷൻ സി കൽക്കുളം ട്രീറ്റി, ഓപ്ഷൻ ഡി മുതുകുളം ട്രീറ്റി. അപ്പം ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം വേണാടും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ സൈൻ ചെയ്ത ട്രീറ്റി ഏതാണ്? അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി വേണാട് ട്രീറ്റി. അതായത് ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം വേണാടും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ സൈൻ ചെയ്ത ട്രീറ്റിയാണ് വേണാട് ട്രീറ്റി. 1723 ഈ വേണാട് ട്രീറ്റി സൈൻ ചെയ്യുന്നത്. അപ്പൊ ഇത് സൈൻ ചെയ്തത് മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓർമ്മയും കൂടെ കൂടിയിട്ടാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ട്രീറ്റി വാസ് സൈൻ ബിറ്റ്വീൻ വേണാട് ആൻഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും. അതായത് വേണാട് ട്രീറ്റി സൈൻ ചെയ്ത വർഷം. ഓപ്ഷൻ എ 1753, ഓപ്ഷൻ ബി 1721, ഓപ്ഷൻ സി 1723, ഓപ്ഷൻ ഡി 1750. അപ്പൊ വേണാട് ട്രീറ്റി സൈൻ ചെയ്ത വർഷം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി 1723. അപ്പൊ ഓപ്ഷൻ ബിയിലുള്ള 1721 എന്ന് പറയുന്നത് നമ്മുടെ 1721 എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണ്. അപ്പൊ വേണാട് ട്രീറ്റി സൈൻ ചെയ്തത് 1723 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, വേണാട് ട്രീറ്റി വാസ് സൈൻ ബിറ്റ്വീൻ, വേണാട് ട്രീറ്റി ആരൊക്കെ തമ്മിലാണ് സൈൻ ചെയ്തത്? ഓപ്ഷൻ എ അലക്സാണ്ടർ ഓർമ്മ ആൻഡ് മാർത്താണ്ഡ വർമ്മ, ഓപ്ഷൻ ബി കേരള വർമ്മ ആൻഡ് മാർത്താണ്ഡ വർമ്മ, ഓപ്ഷൻ സി ഗിഫോർഡ് ആൻഡ് മാർത്താണ്ഡ വർമ്മ, ഓപ്ഷൻ ഡി ഉമയമ്മ റാണി. അപ്പൊ വേണാട് ട്രീറ്റി സൈൻ ചെയ്തത് ആരൊക്കെ തമ്മിലാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അലക്സാണ്ടർ ഓർമ്മയും മാർത്താണ്ഡ വർമ്മയും തമ്മിലാണ് വേണാട് ട്രീറ്റി സൈൻ ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് നാലാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് പഴശ്ശി റിവോൾട്ട് ടുക്ക് പ്ലേസ് ഇൻ, ആദ്യത്തെ പഴശ്ശി കലാപം നടന്ന കാലഘട്ടമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 1797 to 1802, ഓപ്ഷൻ ബി 1800 to 1805, ഓപ്ഷൻ സി 1793 to 1797, ഓപ്ഷൻ ഡി 1805 to 1810. അപ്പൊ ഒന്നാം പഴശ്ശി കലാപം നടന്നത് ഏത് വർഷമാണ്? ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി 1793 to 1797 ഒന്നാം പഴശ്ശി കലാപം നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വീരകേരളവർമ്മ പഴശ്ശിരാജ വാസ് ദ റൂളർ ഓഫ് ദി കിങ്ഡം. അപ്പൊ പഴശ്ശിരാജ ഏത് രാജവംശത്തിലെ രാജാവായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കടത്തനാട്, ഓപ്ഷൻ ബി കോട്ടയം, ഓപ്ഷൻ സി വള്ളുവനാട്, ഓപ്ഷൻ ഡി കോലോത്തുനാട്. അപ്പൊ പഴശ്ശിരാജ ഭരിച്ചുകൊണ്ടിരുന്ന രാജവംശം ഏതാണ്? അപ്പം ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി കോട്ടയം. കോട്ടയം രാജവംശത്തിലെ രാജാവായിരുന്നു പഴശ്ശിരാജ. അതായത് കണ്ണൂരിലെ കോട്ടയം രാജവംശത്തിലെ രാജാവായിരുന്നു പഴശ്ശിരാജ. അടുത്ത ക്വസ്റ്റ്യൻ, ദ റീസൺ ബിഹൈൻഡ് ഫസ്റ്റ് പഴശ്ശി റിവോൾട്ട്, ഒന്നാം പഴശ്ശി കലാപം ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എക്സിക്യൂട്ടീവ് പോളിസി ഓഫ് ബ്രിട്ടൻ, ഓപ്ഷൻ ബി അസഷൻ ഓഫ് കോട്ടയം, ഓപ്ഷൻ സി റവന്യൂ പോളിസി ഓഫ് ബ്രിട്ടീഷ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ. അപ്പം ഒന്നാം പഴശ്ശി കലാപം ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങൾ. അപ്പൊ ഒന്നാം പഴശ്ശി കലാപം 1793 1797 നടക്കുന്നത്. അപ്പൊ അത് നടക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ വെന്യൂ ഓഫ് ഫസ്റ്റ് പഴശ്ശി റിവോൾട്ട്, ഒന്നാം പഴശ്ശി കലാപത്തിലെ കലാപത്തിന്റെ വെന്യൂ, അതായത് ഒന്നാം പഴശ്ശി കലാപം എവിടെയാണ് നടന്നത്? ഓപ്ഷൻ എ പുരളിമല, ഓപ്ഷൻ ബി മീസപ്പുലിമല, ഓപ്ഷൻ സി പൈതൽ മല, ഓപ്ഷൻ ഡി എലഗിരി.
അപ്പം ഒന്നാം പഴശ്ശി കലാപം നടന്നത് ഓപ്ഷൻ എ പുരളിമലയിലാണ്. അപ്പം എട്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് പുരളിമലയാണ്. ഒന്നാം പഴശ്ശി കലാപം പുരളിമലയിലാണ് നടക്കുന്നത്. അടുത്തത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് പഴശ്ശി റിവോൾട്ട് കെയിം ടു ആൻ എൻഡ് അണ്ടർ ദ മീഡിയേഷൻ ഓഫ്, അതായത് ഒന്നാം പഴശ്ശി കലാപം ആരുടെ മധ്യസ്ഥതയിലാണ് അവസാനിക്കുന്നത്? ഓപ്ഷൻ എ എളമ്പുനക്കാട് അച്ഛൻ, ഓപ്ഷൻ ബി ഹൈദരലി, ഓപ്ഷൻ സി ഉദയ മാർത്താണ്ഡ വർമ്മ, ഓപ്ഷൻ ഡി ചിറക്കൽ രാജ. അപ്പം ഈ ക്വസ്റ്റിന്റെ ആൻസർ, ഒമ്പതാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അതായത് ചിറക്കൽ രാജയുടെ മധ്യസ്ഥതയിലാണ് ഒന്നാമത്തെ പഴശ്ശി കലാപം അവസാനിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സെക്കൻഡ് പഴശ്ശി റിവോൾട്ട് ടു പ്ലേസ് ഡ്യൂറിംഗ് ദ പീരീഡ്, രണ്ടാം പഴശ്ശി കലാപം ഏത് കാലഘട്ടത്തിലാണ് നടക്കുന്നത്? ഓപ്ഷൻ എ 1797 ടു 1802, ഓപ്ഷൻ ബി 1800 ടു 1805, ഓപ്ഷൻ സി 1793 ടു 1797, ഓപ്ഷൻ ഡി 1805 ടു 1810. അപ്പം രണ്ടാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി കലാപം നടക്കുന്നത്. അപ്പം ഒന്നാം പഴശ്ശി കലാപം എന്ന് പറയുന്നത് 1793 മുതൽ 1797 വരെയായിരുന്നു. രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെയാണ്. ഇപ്പൊ പഴശ്ശിരാജ എന്ന് പറയുന്നത് കണ്ണൂരിലെ കോട്ടയം രാജവംശത്തിലെ രാജാവായിരുന്നു. ഈ ഒന്നാം പഴശ്ശി കലാപം എൻഡ് ചെയ്യാനായിട്ട് അവസാനിപ്പിക്കാനായിട്ട് മധ്യസ്ഥം വഹിച്ചത് ചിറക്കൽ രാജാവായിരുന്നു. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ടുള്ളത് ഈ ബുക്കിൽ നിന്നാണ് കേട്ടോ, OMR പ്രാക്ടീസ് ബുക്കാണ്. അപ്പൊ ഈ ബുക്ക് നമ്മുടെ എല്ലാ ബുക്ക് സ്റ്റോറിലും അവൈലബിൾ ആണ്. അല്ല ഓൺലൈൻ ആയിട്ട് മേടിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, ബുക്ക് അവൈലബിൾ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ടുള്ളത് ഈ ബുക്കിൽ നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് റിവോൾട്ട് ഒക്കേർഡ് വെൻ ദ ബ്രിട്ടീഷ് വർ ടു ടേക്ക് പൊസിഷൻ ഓഫ് വയനാട് ആഫ്റ്റർ ദി ഫോർത്ത് മൈസൂർ വാർ, അതായത് നാലാം മൈസൂർ യുദ്ധങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാര് വയനാട് ഏറ്റെടുക്കും, അതായത് ശ്രീരംഗപട്ടണം ട്രീറ്റിയോട് കൂടിയിട്ട് വയനാട് ഏറ്റെടുക്കും. അപ്പൊ വയനാട് ഏറ്റെടുക്കുന്ന സമയത്ത് ഇവിടെ നടന്ന പഴശ്ശി കലാപം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഫസ്റ്റ് പഴശ്ശി റിവോൾട്ട്, ഓപ്ഷൻ ബി സെക്കൻഡ് പഴശ്ശി റിവോൾട്ട്, ഓപ്ഷൻ സി ഫസ്റ്റ് കർണാട്ടിക് വാർ, ഓപ്ഷൻ ഡി സെക്കൻഡ് കർണാട്ടിക് വാർ. അപ്പൊ ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറിന്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടായ പഴശ്ശി കലാപം ഏതാണ്? ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സെക്കൻഡ് പഴശ്ശി റിവോൾട്ട്. ഇപ്പൊ രണ്ടാം പഴശ്ശി കലാപമാണ് ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറിന് ശേഷം ഉണ്ടാവുന്നത്. ബ്രിട്ടീഷുകാര് വയനാട്ടിലുള്ള ആധിപത്യം പിടിച്ചെടുക്കാൻ നോക്കിയതാണ് സെക്കൻഡ് പഴശ്ശി റിവോൾട്ടിന് കാരണമായത്. അപ്പൊ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ബി. ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർമി ലീഡേഴ്സ് ഡിഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ സെക്കൻഡ് പഴശ്ശി റിവോൾട്ട്, രണ്ടാം പഴശ്ശി കലാപത്തില് പങ്കെടുക്കാതിരുന്ന ലീഡർ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കണവത്ത് ശങ്കരൻ നമ്പ്യാർ, ഓപ്ഷൻ ബി കൈതേരി അപ്പു നായർ, ഓപ്ഷൻ സി എടച്ചേന കുങ്കൻ നായർ, ഓപ്ഷൻ ഡി കുമാരസ്വാമി പിള്ള. ഇപ്പൊ രണ്ടാം പഴശ്ശി കലാപത്തില് പങ്കെടുക്കാതിരുന്ന ലീഡർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, കുമാരസ്വാമി പിള്ള. ബാക്കി മൂന്ന് പേരും പങ്കെടുത്തിരുന്നു, കണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അപ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, ഇവരെല്ലാം രണ്ടാം പഴശ്ശി കലാപത്തില് പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ രണ്ടാം പഴശ്ശി കലാപത്തില് പങ്കെടുക്കാതിരുന്ന ലീഡർ ഓപ്ഷൻ ഡി കുമാരസ്വാമി പിള്ള. ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ 1802 ദ റിബൽസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് എടച്ചേന കുങ്കൻ നായർ ആൻഡ് തലക്കൽ ചന്തു ക്യാപ്ചേർഡ്, അതായത് 1802 തലക്കൽ ചന്തുവിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ എടച്ചേന കുങ്കൻ നായരുടെ നേതൃത്വത്തിലും പിടിച്ചെടുത്ത കോട്ട ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ തെള്ളിച്ചേരി ഫോർട്ട്, ഓപ്ഷൻ ബി മരക്കാർ ഫോർട്ട്, ഓപ്ഷൻ സി പനമരം ഫോർട്ട്, ഓപ്ഷൻ ഡി മനുവ ഫോർട്ട്. അപ്പം ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, പനമരം കോട്ട. പനമരം കോട്ടയാണ് 1802 എടച്ചേന കുങ്കൻ നായരും തലക്കൽ ചന്തുവും കൂടി പിടിച്ചെടുത്തത്. അപ്പൊ പനമരം കോട്ടയാണ് ഇതിന്റെ ആൻസർ, ഓപ്ഷൻ സി. ഇനി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ, പഴശ്ശി ഓർഗനൈസ്ഡ് ഗറില്ല വാർഫയർ ഫ്രം ദ വയനാട് ഹിൽസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്, പഴശ്ശിരാജ ഗറില്ല വാർഫയർ നടത്തിയത് ആരുടെ സഹായത്തോടു കൂടിയാണ്? ഓപ്ഷൻ എ കുറിച്യാസ്, ഓപ്ഷൻ ഡി കുറുമ്പാസ്, ഓപ്ഷൻ സി പണിയാസ്, ഓപ്ഷൻ ഡി അടിയാസ്. അപ്പം ഈ പതിനാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, പഴശ്ശിരാജ ഗറില്ല വാർഫയർ വയനാട്ടിൽ നടത്തിയത് കുറിച്യാസിന്റെ സഹായത്തോടു കൂടിയാണ്. ഇനി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കമാൻഡർ ഇൻ ചീഫ് ഓഫ് ബ്രിട്ടീഷ് ഫോഴ്സ് ഇൻ മലബാർ ഡ്യൂറിംഗ് സെക്കൻഡ് പഴശ്ശി റിവോൾട്ട്, രണ്ടാം പഴശ്ശി കലാപത്തില് ബ്രിട്ടീഷ് ഫോഴ്സിന്റെ കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നു? അതായത് പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്ന ബ്രിട്ടീഷ് ഫോഴ്സിന്റെ കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നു? ഓപ്ഷൻ എ തോമസ് ആർവേ ബാബർ, ഓപ്ഷൻ ബി ആർതർ വെല്ലസ്ലി, ഓപ്ഷൻ സി ജോൺ നിക്കോൾസൺ, ഓപ്ഷൻ ഡി ഗിഫോർഡ്.
രണ്ടാം പഴശ്ശി കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷുകാരുടെ കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആർതർ വെല്ലസ്ലി. 15-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി 16-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളവർമ്മ പഴശ്ശിരാജ വാസ് പോപ്പുലർലി നോൺ ആസ്, അതായത് പഴശ്ശിരാജ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേര്. ഓപ്ഷൻ എ കേരളവ്യാസൻ, ഓപ്ഷൻ ബി കേരള പാണിനി, ഓപ്ഷൻ സി കേരള സിംഹം, ഓപ്ഷൻ ഡി കേരള ഗാന്ധി. അപ്പൊ പഴശ്ശിരാജ അറിയപ്പെടുന്ന പേര് എല്ലാവർക്കും അറിയായിരിക്കും, ഓപ്ഷൻ സി ആണ്, കേരള സിംഹം എന്നാണ് പഴശ്ശിരാജ അറിയപ്പെടുന്നത്. അപ്പൊ കേരളവ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരള പാണിനി എ ആർ രാജരാജ വർമ്മയാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. കേരള സിംഹം എന്ന് പഴശ്ശിരാജയാണ് അറിയപ്പെടുന്നത്. 16-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പോലീസ് ബറ്റാലിയൻ ഫോം ബൈ ആർതർ വെല്ലസ്ലി ടു അറസ്റ്റ് പഴശ്ശിരാജ, പഴശ്ശിരാജനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ആർതർ വെല്ലസ്ലി ക്രിയേറ്റ് ചെയ്ത പോലീസ് ബറ്റാലിയന്റെ പേര്. ഓപ്ഷൻ എ നായർ ബ്രിഗേഡ്, ഓപ്ഷൻ ബി കോൽക്കാർ, ഓപ്ഷൻ സി മറവ ഫോഴ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ. ഇപ്പൊ പഴശ്ശിരാജനെ അടിച്ചമർത്താനായിട്ട് ആർതർ വെല്ലസ്ലി ക്രിയേറ്റ് ചെയ്ത പോലീസ് ബറ്റാലിയന്റെ പേര് ഓപ്ഷൻ ബി ആണ് കോൽക്കാർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി 18-ാമത്തെ ക്വസ്റ്റ്യൻ, ദ ബ്രേവ് ലയൺ ഓഫ് കേരള വാസ് കിൽഡ് ഇൻ ആൻ എൻകൗണ്ടർ വിത്ത് കമ്പനീസ് ട്രൂപ്സ് ഓൺ ദ ബാങ്ക് ഓഫ് മാവിലാത്തോഡോൺ, അതായത് പഴശ്ശിരാജ കൊല്ലപ്പെട്ട ദിവസമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ നവംബർ 5, 1800, ഓപ്ഷൻ ബി നവംബർ 30, 1805, ഓപ്ഷൻ സി നവംബർ 30, 1800, ഓപ്ഷൻ ഡി നവംബർ 5, 1805. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പഴശ്ശിരാജ കൊല്ലപ്പെട്ട ദിവസം എന്ന് പറയുന്നത് 1805 നവംബർ 30-ാം തീയതിയാണ്. അപ്പൊ പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് 1805 നവംബർ 30-ാം തീയതിയാണ്. ഇനി 19-ാമത്തെ ക്വസ്റ്റ്യൻ, സബ് കളക്ടർ ഓഫ് തലശ്ശേരി അറ്റ് ദ ടൈം ഓഫ് സെക്കൻഡ് പഴശ്ശി റിവോൾട്ട്, രണ്ടാം പഴശ്ശി കലാപം നടക്കുന്ന സമയത്ത് തലശ്ശേരിയിലെ സബ് കളക്ടർ ആരായിരുന്നു? ഓപ്ഷൻ എ തോമസ് ഹാർവേ ബാബർ, ഓപ്ഷൻ ബി ആർതർ വെല്ലസ്ലി, ഓപ്ഷൻ സി ജോൺ നിക്കോൾസൺ, ഓപ്ഷൻ ഡി ഗിഫോർഡ്. അപ്പം തലശ്ശേരിയിലെ സബ് കളക്ടർ, രണ്ടാം പഴശ്ശി കലാപം നടക്കുമ്പോൾ തലശ്ശേരിയിലെ സബ് കളക്ടർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, തോമസ് ഹാർവേ ബാബർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി 20-ാമത്തെ ക്വസ്റ്റ്യൻ, ദ പഴശ്ശിരാജ വാസ് ഷോട്ട് ഡെഡ് അറ്റ് ദ പ്ലേസ്, ഇപ്പൊ പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ ചെമ്പറ, ഓപ്ഷൻ ഡി മാവിലാന്തോട്, ഓപ്ഷൻ സി എടക്കൽ, ഓപ്ഷൻ ഡി തിരുനെല്ലി. ഇപ്പൊ പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, മാവിലാന്തോട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, മാവിലാന്തോട്. ഇനി 21-ാമത്തെ ക്വസ്റ്റ്യൻ, തലക്കൽ ചന്തു മെമ്മോറിയൽ ഈ സിറ്റുവേറ്റഡ് അറ്റ്, ഇപ്പൊ തലക്കൽ ചന്തുവിന്റെ മെമ്മോറിയൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ പന്മന, ഓപ്ഷൻ ബി ചെമ്പറ, ഓപ്ഷൻ സി എടക്കൽ, ഓപ്ഷൻ ഡി പനമരം. ഇപ്പൊ തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരത്താണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി 22-ാമത്തെ ക്വസ്റ്റ്യൻ, പഴശ്ശി മെമ്മോറിയൽ ഈ സിറ്റുവേറ്റഡ് അറ്റ്, പഴശ്ശി മെമ്മോറിയൽ എവിടെയാണ്? ഓപ്ഷൻ എ മാനന്തവാടി, ഓപ്ഷൻ ബി പുരളിമല, ഓപ്ഷൻ സി സുൽത്താൻ ബത്തേരി, ഓപ്ഷൻ ഡി കൽപ്പറ്റ. ഇപ്പൊ പഴശ്ശി മെമ്മോറിയൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, മാനന്തവാടിയിലാണ് പഴശ്ശി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി മ്യൂസിയം ഈ സിറ്റുവേറ്റഡ് ഇൻ, ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ഡി വയനാട്, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി കോട്ടയം. പഴശ്ശി മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി പഴശ്ശി ഡാം ഈസ് ലൊക്കേറ്റഡ് ഇൻ, 24-ാമത്തെ ക്വസ്റ്റ്യൻ, പഴശ്ശി ഡാം ഈസ് ലൊക്കേറ്റഡ് ഇൻ, ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി മലപ്പുറം, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി വയനാട്. ഇപ്പൊ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ കണ്ണൂരാണ്. പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി ഡാം കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത്, പഴശ്ശി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. 25-ാമത്തെ ക്വസ്റ്റ്യൻ, ഹു റോട്ട് ദ ബുക്ക് കേരള സിംഹം, കേരള സിംഹം എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ ഹരിഹരൻ, ഓപ്ഷൻ ബി എം ടി വാസുദേവൻ നായർ, ഓപ്ഷൻ സി വി കെ കൃഷ്ണമേനോൻ, ഓപ്ഷൻ ഡി കെ എം പണിക്കർ. ഇപ്പൊ കേരള സിംഹം എന്ന ബുക്ക് എഴുതിയത് ആരാണ്? അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കെ എം പണിക്കരാണ്, സർദാർ കെ എം പണിക്കരാണ് കേരള സിംഹം പഴശ്ശിരാജ എന്ന ബുക്ക് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ദിവസം ഇതിന്റെ ബാക്കി പോർഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.